ഹരേ കൃഷ്ണ ജയ് ശ്രീ രാധേ രാധേ. ശ്രീ രാധാരമൺ ക്ഷേത്രം ഇന്ത്യയിലെ ഉത്തർപ്രദേശ് സംസ്ഥാനത്തെ വൃന്ദാവനത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് ശ്രീ രാധാരമൺ ക്ഷേത്രം. രാധാരമണനായി കൃഷ്ണനെയാണ് ഇവിടെ ആരാധിക്കുന്നത്. വൃന്ദാവനത്തിലെ ഏറ്റവും പുരാതനമായ 7 ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം. മുഗൾ ആക്രമണ സമയത്ത് വൃന്ദാവനത്തിലെ മറ്റു പല ക്ഷേത്രങ്ങളിലെയും വിഗ്രഹങ്ങൾ പല സ്ഥലങ്ങളിലേക്ക് മാറ്റിയെങ്കിലും രാധാരമന്റെ വിഗ്രഹം എങ്ങോട്ടും മാറ്റിയില്ല. 5000 വർഷങ്ങൾക്ക് മുമ്പ് രാധാകൃഷ്ണന്മാർ രാസലീലയാടിയ സ്ഥലത്താണ് ഇന്ന് രാധാരമൺ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. രാധാരമൺ എന്നാൽ രാധയുടെ കാമുകൻ എന്നാണ് അർത്ഥം. 500 വർഷം മുമ്പ് ഗോപാലഭട്ട ഗോസ്വാമിയാണ് രാധാരമൺ ക്ഷേത്രം നിർമ്മിച്ചത്. 30 വയസ്സിലാണ് അദ്ദേഹം വൃന്ദാവനത്തിലെത്തിയത്. 5000 വർഷങ്ങൾക്ക് മുമ്പ് രാധാകൃഷ്ണന്മാർ ലീലകളാടിയ സ്ഥലമാണ് വൃന്ദാവനം. അതിനുശേഷം 500 വർഷങ്ങൾക്ക് മുമ്പ് ഭഗവാൻ ചൈതന്യ മഹാപ്രഭുവായി രാധാഭാവത്തിൽ അവതരിച്ചു. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരാണ് ഗോസ്വാമിമാർ എന്നറിയപ്പെടുന്നത്. ഇതിലൊരാളാണ് ഗോപാൽ ഭട്ട് ഗോസ്വാമി. ഈ കലിയുഗത്തിൽ ദുരിതമനുഭവിക്കുന്ന മനുഷ്യർക്ക് ഹരേ കൃഷ്ണ നാമജപം ഒന്നുകൊണ്ട് മാത്രമേ ദുരിതമെല്ലാം അടങ്ങി ഭഗവാനിൽ എത്തിച്ചേരാൻ സാധിക്കൂ. ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിൻ്റെ പ്രചരണത്തിനും കാലപ്പഴക്കത്താൽ വിസ്മൃതിയിൽ ആണ്ടുപോയ അതിവിശേഷപ്പെട്ട സ്ഥലങ്ങളുടെ പുനരുദ്ധാരണത്തിനും ആയിരുന്നു ഇവരുടെ ലക്ഷ്യം. ചൈതന്യ മഹാപ്രഭു പുരി ജഗന്നാഥനിൽ വിലയം പ്രാപിച്ചു എന്നാണ് കേട്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ തിരോധാനത്തിന് ശേഷം ഗോപാൽ ഭട്ട് ഗോസ്വാമിക്ക് അദ്ദേഹത്തിൻ്റെ വേർപാട് സഹിക്കാനായില്ല. ആ വേദനയിൽ നിന്ന് ഭക്തനെ മോചിപ്പിക്കാൻ ഭഗവാൻ സ്വപ്നദർശനം കൊടുത്തുകൊണ്ട് പറഞ്ഞു, നിനക്ക് എൻ്റെ ദർശനം വേണമെങ്കിൽ നീ നേപ്പാളിലേക്ക് പോകൂ. നേപ്പാളിലെ ഗന്ധകി നദിയിൽ കുളിച്ചുകൊണ്ടിരുന്ന അദ്ദേഹത്തിൻ്റെ ജലപാത്രത്തിലേക്ക് സാളഗ്രാം ശിലകൾ പ്രവേശിക്കുന്നതായി അദ്ദേഹം കണ്ടു. അത് തിരികെ നദിയിലേക്ക് ഒഴുക്കിയെങ്കിലും അവ പിന്നീടും ജലപാത്രത്തിലേക്ക് തന്നെ പ്രവേശിച്ചു. ഭഗവാന്റെ മനസ്സാണ് സാളഗ്രാം ശിലകൾ എന്നാണ് പറയുന്നത്. അദ്ദേഹം ആ സാളഗ്രാം ശിലകളെല്ലാം വൃന്ദാവനത്തിലേക്ക് കൊണ്ടുവന്ന് അതിനെ ഭഗവാനായി കണ്ടുകൊണ്ട് പൂജിക്കുവാൻ തുടങ്ങി. ഒരിക്കൽ ഒരു ധനികൻ വൃന്ദാവനത്തിലെത്തി തൻ്റെ സാളഗ്രാമ ശിലകൾക്ക് പലതരം വസ്ത്രങ്ങളും ആഭരണങ്ങളും ദാനമായി സമർപ്പിച്ചു. അതേ ശിലകളെ അണിയിക്കുവാൻ സാധിക്കാതിരുന്നതിൽ അവ ശിലകളോടൊപ്പം വെച്ചു. ഒരു പൗർണമി ദിവസം നിവേദ്യം അർപ്പിച്ചതിന് ശേഷം ശിലകളെ ഒരു കൊട്ടയിട്ട് മൂടി രാത്രി ഏറെ വൈകിയാണ് അദ്ദേഹം ഉറങ്ങിയത്. അദ്ദേഹത്തിൻ്റെ ചിന്തയിൽ തൻ്റെ സാളഗ്രാമ ശിലകൾ ഒരു വിഗ്രഹമായിരുന്നെങ്കിൽ തനിക്ക് ആ വിഗ്രഹത്തെ അലങ്കരിക്കാൻ സാധിക്കുമായിരുന്നു എന്ന ചിന്തയായിരുന്നു. അത് രാവിലെ തന്നെ യമുനയിൽ കുളി കഴിഞ്ഞ് പൂജയ്ക്കായി മൂടുപടം തുറന്നപ്പോൾ ഒരു കൃഷ്ണൻ ഓടക്കുഴൽ വായിക്കുന്നതായി കണ്ടു. അപ്പോൾ 11 ശിലകളും ഒരു ദേവതയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ദാമോദര ശില ത്രിഭംഗനായ കൃഷ്ണൻ്റെ മനോഹരമായ രൂപമായി മാറി. ഇവിടെ ആത്യന്തിക യാഥാർത്ഥ്യത്തിൽ അന്തർലീനമായിരിക്കുന്ന പ്രണയത്തിൻ്റെ ദൈവിക മനുഷ്യ ബന്ധത്തെ എടുത്തു കാണിക്കുന്നു. ഇവിടെ പ്രസാദം തയ്യാറാക്കുന്നത് ഗോസ്വാമി കുടുംബത്തിലെ പുരുഷന്മാരാണ്. ആദ്യകാലങ്ങളിൽ അടുക്കളയിൽ കത്തിച്ച തീയാണ് ഇന്നും ഇവിടെ തുടരുന്നത്. ക്ഷേത്ര സമുച്ചയത്തിനുള്ളിലാണ് ശ്രീ ഗോപാൽ ഭട്ട ഗോസ്വാമിയുടെ സമാധിയും. ഇവിടെ ചൈതന്യ മഹാപ്രഭുവിൻ്റെ ഉനാഖ് എന്ന വസ്ത്രവും സൂക്ഷിച്ചിട്ടുണ്ട്. വൃന്ദാവനത്തിലെ മൺതരികൾ എണ്ണാൻ സാധിക്കുമെങ്കിലും അവിടുത്തെ പുണ്യസ്ഥലങ്ങൾ എണ്ണിത്തീർക്കാൻ പറ്റില്ലെന്നാണ് പറയാറ്. ഗോലോക വൃന്ദാവനത്തിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് ഭൂലോക വൃന്ദാവനം. ഇവിടെ പോകാൻ സാധിക്കുന്നത് മഹാഭാഗ്യമാണ്. കേരളത്തിൽ നിന്ന് നിരവധി ഭക്തർ എല്ലാ വർഷവും ഇവിടെ പോകാറുണ്ട്. രാധാറാണിയുടെയും ബലരാമസ്വാമിയുടെയും മഹാദേവൻ്റെയും അനുഗ്രഹം നമ്മളിൽ ഉണ്ടാവണം. എങ്കിലേ നമുക്ക് കൃഷ്ണഭക്തി ഉണ്ടാവുകയുള്ളൂ, കൃഷ്ണനാമം ജപിക്കാൻ സാധിക്കുകയുള്ളൂ, വൃന്ദാവനത്തിലെത്താൻ സാധിക്കുകയുള്ളൂ. മറ്റുള്ള അറിവിനേക്കാളെല്ലാം മേലെയാണ് കൃഷ്ണനെക്കുറിച്ചുള്ള അറിവും കൃഷ്ണ അവബോധവും. ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്നതിലൂടെ നമ്മുടെ മനോമാലിന്യങ്ങളെല്ലാം നീങ്ങി നമ്മൾ ഭഗവാനിലേക്ക് അടുക്കുന്നു. എല്ലാവർക്കും രാധാറാണിയുടെയും ബലരാമസ്വാമിയുടെയും മഹാദേവൻ്റെയും അനുഗ്രഹം ഉണ്ടാവട്ടെ. ഹരേ കൃഷ്ണ ജയ് ശ്രീ രാധേ രാധേ. വൃന്ദാവനത്തിൽ എല്ലായിടത്തും മുഴങ്ങിക്കേക്കുന്ന നാമം രാധയുടേതാണ്. രാധേ 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 രാധേ. നമ്മളിൽ ഭഗവാനോട് ഭക്തി ഉണ്ടാകുമ്പോൾ, പ്രണയം ഉണ്ടാകുമ്പോൾ അത് രാധയായി എന്നാണ് പറയുന്നത്. നമ്മൾ ആ
ഭക്തി മുഴുവനും കണ്ണനിലേക്ക് കൊടുക്കുമ്പോൾ കണ്ണൻ ആ പ്രണയം മുഴുവൻ രാധയ്ക്ക് കൊടുക്കുന്നു. രാധയിൽ നിന്ന് അത് വീണ്ടും ഭക്തരിലേക്ക് എത്തുന്നു. ഇങ്ങനെ ഒരു സർക്കിൾ പോലെയാണ് ഈ പ്രണയം സഞ്ചരിക്കുന്നതെന്നാണ് പറയുന്നത്. ഏതെങ്കിലും കൃഷ്ണഭക്തർ വന്ന് നിങ്ങളുടെ കൈ പിടിക്കുമ്പോഴത്തേക്കും നിങ്ങൾ ആ കൈ തട്ടി മാറ്റരുത്. അതൊന്ന് ഉൾക്കൊള്ളാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ ആ കൈ പിടിക്കുന്ന ആ കൃഷ്ണഭക്തരുടെ സ്ഥാനത്ത് നിങ്ങൾ പരിശുദ്ധരായി തീരുമ്പോഴത്തേക്കും പിന്നീട് കണ്ണൻ തന്നെ വന്ന് നിങ്ങളുടെ കൈ പിടിക്കുമെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. എല്ലാവർക്കും നാമം ജപിക്കാൻ തോന്നട്ടെ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ.